السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين، شفيع المذنبين، إمام المتقين، رسول رب العالمين، وعلى آله وصحبه أجمعين. فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة. بسم الله، عليك توكلنا وإليك أنبنا وإليك المصير، حسبنا الله ونعم الوكيل، نعم المولى ونعم النصير، ولا حول ولا قوة إلا بالله العلي العظيم. رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي. اللهم صل على سيدنا محمد الفاتح لما اغلق والخاتم لما سبق، ناصر الحق بالحق والهادي الى صراطك المستقيم، وعلى اله حق قدره ومقداره العظيم. بحق لقد جاءكم رسول من انفسكم عزيز عليه ما عنتم، حريص عليكم بالمؤمنين، رؤوف رحيم. فإن تولوا فقل حسبي الله لا إله إلا هو، عليه توكلت، وهو رب العرش العظيم. وبحق إن الله وملائكته يصلون على النبي، يا أيها الذين آمنوا صلوا عليه وسلموا تسليما. صلى الله عليه وعلى آله وصحبه وسلم تسليما. سبحان ربك رب العزة عما يصفون، وسلام على المرسلين، والحمد لله رب العالمين. ബഹുമാനമുള്ള അധ്യക്ഷരെ, എൻ്റെ ബഹുമാനപ്പെട്ട സ്നേഹിതന്മാരെ, സഹപ്രവർത്തകരെ, സുന്നത്ത് ജമാഅത്തിൻ്റെ സമസ്തയുടെ കർമ്മധീരരായ പ്രവർത്തകരെ, ശ്രോതാക്കളെ, അരമണിക്കൂറിൻ്റെ ഉള്ളിൽ വിഷയാവതരണം നടത്താനാണ് എന്നെ നിശ്ചയിച്ചിട്ടുള്ളത്. മൗലിദുകളുടെ പ്രമാണമാണ് എനിക്ക് തന്നിട്ടുള്ള വിഷയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഭാഷാപരമായ അർത്ഥമല്ല, അതിൻ്റെ സാങ്കേതികമായ അർത്ഥത്തിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അപദാനങ്ങൾ, അവിടുത്തെ ജനന സമയത്തും പിന്നീടും ഒക്കെ ഉണ്ടായിട്ടുള്ള മുമ്പും പിമ്പും, ജനിക്കുന്നതിന് മുമ്പുള്ള നബി, ജനിച്ചിട്ടുള്ള നബി, ജന സമയത്തുള്ള നബി, പിന്നീട് വന്ന നബി, ലോകത്തിന് പ്രത്യക്ഷപ്പെട്ട നബി, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അപദാനങ്ങൾ മഹത്വങ്ങൾ വർണ്ണിക്കുന്ന മജ്ലിസുകൾ, പദ്യമായും ഗദ്യമായോ പദ്യമായോ ഗദ്യമായോ പദ്യഗദ്യ സമ്മിശ്രമായോ അറബിയിലോ മലയാളത്തിലോ അറബി മലയാളത്തിലോ ഇങ്ങനെ വിശിഷ്ടമായ മജ്ലിസുകൾക്കാണ് മൗലിദ് മജ്ലിസുകൾ. ഈ ഉദ്ദേശിക്കപ്പെടുന്ന കാര്യത്തിനാണ് സാങ്കേതിക അർത്ഥത്തിൽ മൗലിദ് എന്ന് പറയുന്നത്. ഒരു നിലക്ക് നോക്കിയാൽ എൻ്റെ വിഷയാവതരണത്തിന് ഒരു മണിക്കൂർ അരമണിക്കൂറിൻ്റെ ആവശ്യമില്ല, ഒരു മിനിറ്റ് മതിയാവും. പ്രമാണം പറയാൻ ഒരു മിനിറ്റ് മതി, ബാക്കിയെല്ലാം ഉള്ള പ്രസംഗം ഫഖസൂനൽ ഇലാമ ലഹ്മൻ സുമ്മ അൻശഅനാഹു ഖൽഖൻ ആഖർ, അതിൻ്റെ ബാക്ക് ബോൺ സൃഷ്ടിക്കപ്പെട്ടതിന് ശേഷം അതിൻ്റെ മേൽ മനോഹരമായി ഇറച്ചി പൊതിയുക എന്നതുപോലെ മാത്രമാണ്. അല്ലാഹ് എന്ന സംജ്ഞയിൽ നിന്ന് നമുക്ക് ഒരു ഉത്തരമുണ്ട്. അല്ലാഹ് എന്താണ്? അല്ലാഹുവിന് നാം അടിമകൾ ചെയ്തു കൊടുക്കേണ്ടത് എന്നതിന് അല്ലാഹ് എന്ന വാക്ക് തന്നെ പ്രമാണമാണ്. അല്ലാഹ് ഒരു രേഖയും അല്ലാഹു ഇറക്കിയില്ല ഭൂമിയിൽ എന്ന് സങ്കല്പിക്കൂ. ഒന്നും അല്ലാഹു ഇറക്കിയില്ല, ഒരു ഏടും ഒരു കിതാബും അല്ലാഹു ഇറക്കിയില്ല. അല്ലാഹു തൻ്റെ അടിമകളോട് സൃഷ്ടാവിനെയും സൃഷ്ടിയെയും തമ്മിലുള്ള ബന്ധത്തെ വിശദീകരിച്ച് അല്ലാഹ് എന്ന് പരിചയപ്പെടുത്തിയ അമ്പിയാക്കൾ വന്നാൽ തന്നെ മടിയാകും, അത് മതിയാകും. എന്തുകൊണ്ട്? അല്ലാഹ് ഇലാഹ് എന്ന പദത്തിലേക്ക് അൽ ചേർത്ത് അത് തമ്മിലുള്ള പരസ്പര ബന്ധമാണ് അൽ ഇലാഹ്. ഈ അൽ ഇലാഹിൽ നിന്ന് ഇടയിൽ ഹംസയെ കളഞ്ഞപ്പോൾ അത് അല്ലാഹുവായി. അല്ലാഹ്
എന്താണ് അതിൻ്റെ അർത്ഥം? അല്ലാഹ് ഇലാഹ് ആരാധിക്കപ്പെടുന്നത്, അൽ ഇലാഹ് യഥാർത്ഥമായി ആരാധിക്കപ്പെടേണ്ടത്. അപ്പോൾ അല്ലാഹ് എന്താണ് അല്ലാഹുവിന് നൽകേണ്ടത്? ആരാധന തന്നെ. കാരണം അല്ലാഹ് അല്ലാഹ് എന്ന് മനസ്സിലായാൽ പിന്നെ അവന് സമർപ്പിക്കേണ്ടത് ആരാധനയാണെന്ന് മനസ്സിലാകും. കാരണം അവൻ അല്ലാഹുവാണ്. ഖുർആൻ എന്താണ് ഈ ഖുർആൻ എന്ന പദത്തിൻ്റെ അർത്ഥം? ഖുർആൻ ഖുർആൻ എന്ന നിലയിൽ ഖുർആൻ ഖുർആനിൻ്റെ ധർമ്മത്തിൽ ഖുർആൻ അല്ല, ഖുർആൻ സമൂഹത്തിൻ്റെ ധർമ്മത്തിലാണ് ഖുർആൻ ആവുക. ഖുർആൻ ഖുർആനിൻ്റെ ധർമ്മത്തിൽ ഖുർആൻ ഫുർഖാനുൽ അലീമാണ്. ഖുർആനിൻ്റെ ധർമ്മം സത്യാസത്യ വിവേചനമാണ്. എന്നാൽ ജനങ്ങൾ എപ്പോഴും അത് ഓതിക്കൊണ്ടേയിരിക്കണം. അതുകൊണ്ട് അത് ഖുർആനാണ്. ഖുർആന് നാം എന്താ ചെയ്തു കൊടുക്കേണ്ടത് എന്ന ചോദ്യത്തിന് ഇനി അർത്ഥം തന്നെയില്ല. ഖുർആൻ എന്ന വാക്കിൽ തന്നെ പ്രമാണമുണ്ട്. ഖുർആന് ചെയ്തു കൊടുക്കേണ്ടത് ഓടുകയാണ്. ഖുർആന്റെ ധർമ്മം ഫുർഖാനുൽ അലീമാകലാണ്. ജനങ്ങളുടെ ധർമ്മം ഖുർആനാക്കലാണ്. മുഹമ്മദ് എന്താണ് അതിൻ്റെ അർത്ഥം? മുഹമ്മദ് ഹംദിൽ നിന്നുള്ളതാണ്. മുഹമ്മദ് ഹംദ് പ്രകീർത്തനം, മുഹമ്മദ് പ്രകീർത്തിക്കപ്പെടേണ്ട ആൾ. ഇത് ലോകത്തിൻ്റെ ധർമ്മമാണ്. മുഹമ്മദ് എന്ന ദാത്തിൻ്റെ ധർമ്മമല്ല. മുഹമ്മദിൻ്റെ ധർമ്മത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് അഹമ്മദാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദും അഹമ്മദും ഒക്കെ ഒരാളാണ്. മുഹമ്മദിയത്തും അഹമ്മദിയത്തും രണ്ടാണ്. അഹമ്മദിയത്ത് എന്നത് ഫിഅലു മുഹമ്മദാണ്. മുഹമ്മദിയത്ത് ഫിഅലുൽ മുഅ്മിനീനാണ്. മുഹമ്മദ് എന്ന ഒരൊറ്റ കലിമത്തിനെ വലിച്ചു നീട്ടിയതാണ്. മുഹമ്മദ് എന്ന പദത്തിനെ ഒന്നുകൂടി വിശദമാക്കിയതാണ്. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലന്നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. മുഹമ്മദ് ഇതിലുണ്ട് മർസഞ്ചി, ഇതിലുണ്ട് മംഗൂസ്, ഇതിൽ തന്നെയുണ്ട് ഷറഫുലനാമി, ഇതിൽ തന്നെയുണ്ട് ബുർദ, ഇതിൽ തന്നെയുണ്ട് ഉണ്ടായ മൗലിദുകളെല്ലാം, ഇതിൽ തന്നെയുണ്ട് ഇനി ഉണ്ടാകാനുള്ള മൗലിദുകൾ എല്ലാം. മുഹമ്മദ് ഇത്ര പോന്ന ഒരു ചിപ്പിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കോടിക്കണക്കായ വിവരങ്ങൾ കയറ്റാൻ കഴിയുമെങ്കിൽ പ്രപഞ്ചനാഥന് മുഹമ്മദ് എന്ന പദത്തിൻ്റെ ഉള്ളിൽ മുഹമ്മദിന് ചെയ്തു കൊടുക്കേണ്ട, ലോകത്തിറങ്ങേണ്ട കോടിക്കണക്കായ മദഹിൻ്റെ കെലിമത്തുകളെ കയറ്റാൻ കഴിയില്ലേ? ഇതാണ് പ്രമാണം. ഇനി ഒരു പ്രമാണത്തിൻ്റെ ആവശ്യമില്ല. ആ മനുഷ്യൻ മുഹമ്മദാണ് എന്നതാണ് കാരണം. സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണ് മുഹമ്മദിനെ മുഹമ്മദാക്കിയത്? അല്ലാഹു തന്നെ. പ്രപഞ്ചത്തെ പടക്കുന്നതിന് മുമ്പ് ലോകത്തിന് അല്ലാഹു, അല്ലാഹുവിൻ്റെ അസലിയായ കലാമിൽ അല്ലാഹു ഈ മനുഷ്യന് നൽകിയ നാമമാണ് മുഹമ്മദ്. അബ്ദുൽ മുത്തലിബല്ല. അബ്ദുൽ മുത്തലിബിന് അല്ലാഹുവിൻ്റെ ഇർഷാദാണ്. അബ്ദുൽ മുത്തലിബിന് വേറെയും ഇർഷാദ് ഉണ്ടായിട്ടുണ്ട്. ഇനി പ്രമാണം എന്തെന്ന് ചോദിക്കേണ്ടതില്ല. ഇതാണ് പ്രമാണം. ഇനി എത്ര പ്രമാണമുണ്ടെങ്കിലും ഇതാണ് പ്രമാണം. ഇത് പ്രമാണമല്ല എന്ന് പറയാൻ മാത്രം ഉമ്മ പറ്റ ഒരു വഹാബി ദുനിയാവിലുണ്ടെങ്കിൽ വാ. മുഹമ്മദ് പരിശുദ്ധ ഖുർആനിൽ 114 അധ്യായങ്ങളിൽ ഒരധ്യായം മുഹമ്മദാണ്. പ്രപഞ്ചത്തെ പടക്കുന്നതിന് മുമ്പ് അള്ളാഹു 114 അധ്യായങ്ങളിൽ ഒരധ്യായത്തിൻ്റെ പേര് വെച്ചത് മുഹമ്മദാണ്. പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിലും ഈ വ്യക്തിക്ക് നൽകിയ നാമം മുഹമ്മദാണ്. പ്രശംസിക്കപ്പെടേണ്ടവൻ, പ്രകീർത്തിക്കപ്പെടേണ്ടവൻ. ഇത് റസൂലിന് ചെയ്തു കൊടുത്ത ധർമ്മമല്ല, ഇത് അള്ളാഹുവിൻ്റെ അഷ്റഫുൽ ഖൽഖിന് ചെയ്തു കൊടുക്കേണ്ട ധർമ്മമാണ്. റസൂലിന് ചെയ്തു കൊടുക്കേണ്ട ധർമ്മവും മുഹമ്മദിന് ചെയ്തു കൊടുക്കേണ്ട ധർമ്മവും രണ്ടാണ്. റിസാലത്ത് വേറെ, മുഹമ്മദിയത്ത് വേറെ. റിസാലത്തിൻ്റെ ഹക്ക് റസൂലിൻ്റെ ഹക്ക് എന്താ? റിസാലത്തിൽ റസൂലിൻ്റെ ഹക്ക് വമാ അല റസൂൽ ഇല്ല ബലാഗുൽ മുബീൻ. റിസാലത്തിന് ജനങ്ങൾക്കുള്ള ബാധ്യത എന്താ? വമാ അതാകുമുർ റസൂലു ഫഖുദു വമാ നഹാകും അൻഹു ഫന്തഹു. റസൂൽ എന്നാൽ ആരാ? റസൂൽ വേറെ, മുഹമ്മദ് വേറെ. എല്ലാം ഒരു ഷഖ്സിൽ മേടിച്ചതാ. റസൂൽ ആരാ? അള്ളാഹുവിന് ജനങ്ങളോട് കൽപ്പിക്കാനുള്ള കാര്യവും ജനങ്ങളിലേക്ക് വിരോധിക്കാനുള്ള കാര്യവും അള്ളാഹു അയച്ചിട്ടുള്ള അള്ളാഹുവിൻ്റെ മധ്യവർത്തിയാണ് റസൂൽ, മഹാനായ പുണ്യ റസൂൽ. ആ റസൂലിൻ്റെ ബാധ്യത എന്താ? വമാ അല റസൂലി ഇല്ലൽ ബലാഗുൽ മുബീൻ. റസൂലിൻ്റെ ബാധ്യത തബ്ലീഗാണ്.
യഥാർത്ഥമായ തബ്ലീഗ് നേരത്തെ പറഞ്ഞ ഇവിടെ പറഞ്ഞ തബ്ലീഗ് അല്ല. നേരത്തെ ഇവിടെ പറഞ്ഞ തബ്ലീഗ് മുഹമ്മദിയത്തില്ലാത്ത തബ്ലീഗ് ആണ്. കഴിയുമെങ്കിൽ ഞാൻ ആ ഭാഗത്തേക്ക് വരും. മുഹമ്മദിയത്തില്ലാത്ത തബ്ലീഗ് എഞ്ചിനില്ലാത്ത വണ്ടി പോലെയാണ്. അതിന് ഒരു ഉപകാരം ഉണ്ടാവില്ല. മുഹമ്മദിയത്തില്ലാത്ത സുന്നത്തിന് ഒരു വിലയും ഉണ്ടാവില്ല. മുഹമ്മദിയത്തിനാണ് മർമ്മം. റിസാലത്ത് അള്ളാഹുവിനെ ദുനിയാവിൽ പറയാനുള്ള ഹക്ക് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പുണ്യ റസൂലിലൂടെ അറിയിച്ചു. റസൂലിന്റെ ബാധ്യത അത് എത്തിക്കുക. റസൂലിനോട് ജനങ്ങൾക്കുള്ള ബാധ്യത എന്താ? റസൂൽ എന്ന നിലക്കുള്ള ബാധ്യത വമാ ആതാകുമുർ റസൂലു ഫഖുദു വമാ നഹാകും അൻഹു ഫന്തഹു. റിസാലത്ത് പൂർത്തിയായില്ലേ? ഹജ്ജത്തുൽ വദാഇൽ മുഹമ്മദിയത്ത് പൂർത്തിയായില്ലല്ലോ. റിസാലത്ത് ഹജ്ജത്തുൽ വദാഇൽ പൂർത്തിയായി. പിന്നെ റിസാലത്തുമായി ബന്ധപ്പെട്ട ഒരു ഹുക്കുമും ഇറങ്ങിയിട്ടില്ല. പരിശുദ്ധ ദീനിലെ റിസാലത്ത് പൂർത്തിയായില്ലേ? അല്യോമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കും ഇസ്ലാമ ദീനാ. പിന്നെ ഒരു ദീനിന്റെ ഒരു ഹുക്കുമ പിന്നെ ഇറങ്ങിയിട്ടില്ല. ഹുക്കുമുമായി ബന്ധപ്പെട്ട ഒരു ആയത്ത് ഇറങ്ങിയിട്ടില്ല. റിസാലത്ത് പൂർത്തിയായി, ദീൻ പൂർത്തിയായി. മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് റിസാലത്തായി അള്ളാഹു നൽകിയ ആ റിസാലത്തിന്റെ നിയമങ്ങൾ ഹജ്ജത്തുൽ വദാഇൽ അറഫയിൽ വെച്ച് പൂർത്തിയായി. മാഇദയിലെ മൂന്നാമത്തെ ആയത്ത് ഇറങ്ങി. അല്യൗമാ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കും ഇസ്ലാമ ദീനാ. റിസാലത്ത് പൂർത്തിയായി, എന്നാൽ മുഹമ്മദിയത്ത് പൂർത്തിയായില്ല. എന്നാൽ മുഹമ്മദിയത്ത് പൂർത്തിയായില്ല. ദുൽഹജ്ജ് മാസം കഴിഞ്ഞു, മുഹറം മാസത്തിലേക്ക് കടന്നപ്പോൾ മുഹമ്മദിയത്തിന്റെ ആയത്ത് വീണ്ടും വന്നു. എന്തേ അള്ളാഹുവിനെ ഈ മുഹമ്മദിയത്തിന്റെ ആയത്തിനെ നേരത്തെ ഇറക്കിക്കൂടായിരുന്നു. റിസാലത്ത് പൂർത്തിയായതിനു ശേഷമാണ് വീണ്ടും മുഹമ്മദിയത്തിന്റെ ആയത്ത് വന്നു. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അലീം. റിസാലത്തിന്റെ പരിധിയിൽ ഒതുങ്ങുന്നതല്ല മുഹമ്മദിയത്ത്. മുഹമ്മദിയത്ത് എന്നത് റസൂലിന് കൊടുക്കുന്ന കൂലിയല്ല, റസൂലിനെ പുകഴ്ത്തൽ. ഇത് ചില ആളുകൾക്ക് വന്ന ഭീമമായ അബദ്ധമാണ്. ചില ആളുകൾ ധരിച്ചത് ഈ മഹാൻ റസൂലായതുകൊണ്ട് കൊടുക്കുന്ന കൂലിയാണ് മുഹമ്മദിയത്ത്. അല്ല, റസൂൽ എന്നൊരാളെ മുഹമ്മദ് മുസ്തഫ പുണ്യ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു ഭൂമിയിലേക്ക് റസൂലായി അയച്ചില്ല എന്ന് സങ്കല്പിക്കൂ. ദുനിയാവിലേക്ക് റസൂലായി അയച്ചില്ല എന്ന് സങ്കല്പിക്കൂ. പക്ഷേ അള്ളാഹു അറിയിച്ചു, എന്റെ അടിമകളിൽ എനിക്കിഷ്ടപ്പെട്ട ഒരു അടിമയുണ്ട്. ഞാൻ ആ അടിമയെ മുഹമ്മദാക്കിയിരിക്കുന്നു. ഈ ആളെ ഞാൻ ദുനിയാവിലേക്ക് അയക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് അള്ളാഹു അറിയിച്ചാലും മുഅ്മിനീങ്ങൾക്ക് ഖിയാമത്ത് നാൾ വരെ ഈ ആളെ മുഹമ്മദാക്കൽ നിർബന്ധമായിരിക്കും. വഹാബിക്ക് എന്ത് പറയാനുണ്ട് എന്ന് ഞാൻ ചോദിക്കും. മുഹമ്മദ് വേറെ, റസൂൽ വേറെ, അഹമ്മദ് വേറെ. അഹമ്മദിൽ ഒരു പണിയും ലോകർക്കില്ല. അഹമ്മദിന്റെ പണി ദാത്തു മുഹമ്മദിലാണ്, നൂറു മുഹമ്മദിലാണ്. മുഹമ്മദ് മുസ്തഫ എന്താ മുഹമ്മദ്? മുഹമ്മദിന്റെ അർത്ഥം എന്താ? അഹഖു അൻ യുഹമ്മദ ഫഹുവ മുഹമ്മദുൻ. അഹഖു അൻ യുഹമ്മദ ഫഹുവ മുഹമ്മദുൻ ലിഅന്നഹു സമ്മാഹുല്ലാഹു മുഹമ്മദ. അഹഖു, ഈ പേരിൽ മുമ്പൊരു നബിയില്ല. ഈ പേരിൽ ഒരു നബി ഉണ്ടെങ്കിൽ ആ നബിയെയും മുഹമ്മദാക്കേണ്ടിയിരുന്നു. ആ നബിക്കും ഇങ്ങനെ രാവും പകലും മൗലൂദ് ഓടേണ്ടിയിരുന്നു. ഈ പേരിൽ ഒരു മലക്കില്ല. മലക്കുണ്ടെങ്കിൽ ആ മലക്കിനെയും ഇങ്ങനെ മുഹമ്മദാക്കേണ്ടിയിരുന്നു. എന്നാൽ ആ പേരിൽ ഒരു മലക്കുമില്ല, ആ പേരിൽ ഒരു നബിയും മുമ്പില്ല. മുഹമ്മദന്റെ പേരിൽ ഒരാൾ മാത്രമേ ഉള്ളൂ, മുഹമ്മദ് മുസ്തഫ. ആ ആൾ ഭൂമിയിൽ വന്നില്ലെങ്കിൽ പോലും ആ ആളെ മുഹമ്മദാക്കൽ മുഅ്മിനീങ്ങൾക്ക് നിർബന്ധമാണ്. എന്തുകൊണ്ട്? ലിഅന്നഹു സമ്മാഹുല്ലാഹു മുഹമ്മദ. ഇതൊന്നുമല്ല അഹമ്മദ്. എന്താ അഹമ്മദ്? അസ്ബഖു വഅക്സറു ബിൽ ഹംദിലില്ലാഹി മിൻ ഖൽഖിഹി ഫഹുവ അഹമ്മദ്. അസ്ബഖു വഅക്സറു ബിൽ ഹംദിലില്ലാഹി മിൻ ഖൽഖിഹി ഫഹുവ അഹമ്മദ്. അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ കാലത്താലും കർമ്മത്താലും അള്ളാഹുവിനെ ഏറ്റവും പ്രകീർത്തിച്ചവനാണ് അഹമ്മദ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, അവ്വലുൽ ഖൽഖ് മുഹമ്മദാണ്, മുത്തു മുഹമ്മദ് മുസ്തഫ.
വർഗബറ മുത്തു മുഹമ്മദ് മുസ്തഫ മുത്തു മുഹമ്മദ് മുസ്തഫ ആകാശം ഹമീദാണ് അഹമ്മദ് അല്ല ഭൂമി എന്തുകൊണ്ട് تسبح له السماوات السبع والأرض ومن فيهن وإن من شيء إلا يسبح بحمده آغاشم حمدا حمدا أحمد الله بومي حمدا أحمد الله سماوات ملوان حمدا أحمد الله يندو كند أسبقوا الله أدني أحمد ين پيري بچي الله يندو كند أد أحمد الله يندو كند الله ويند سرطيقل إلي ആദ്യത്തെ സൃഷ്ടിയാണ് മുഹമ്മദ് പുണ്യ മുഹമ്മദ് മുസ്തഫ. അപ്പോൾ ആകാശത്തിന്റെയും മുമ്പാണ് മുഹമ്മദിയത്ത് സ്വല്ലല്ലാഹ് അഹ്മദിയത്ത് അള്ളാഹുവിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ അള്ളാഹുവിനെ സ്തുതിക്കാൻ തുടങ്ങിയത് ആകാശത്തിന്റെയും മുമ്പാണ് ഭൂമിക്ക് മുമ്പാണ്. അവ്വലുൽ ഖൽഖ് മുഹമ്മദാണ്, അവ്വലുൽ ഖൽഖ് അഹ്മദിയത്താണ്. ആ അഹ്മദിയത്ത് ലോകത്തിന് വെളിപ്പെട്ടപ്പോൾ മുഹമ്മദിയത്ത് ഉണ്ടായി. അള്ളാഹുവിന്റെ നൂറാണ് മുത്ത് മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിനെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അഹമ്മദാണ്, ലോകത്തിന് മുന്നിൽ വെളിവായപ്പോൾ മുഹമ്മദാണ്. അതുകൊണ്ടാണ് വെളിവാക്കാത്ത മുഹമ്മദിനെ സയ്യിദുനാ ഈസാ അഹമ്മദ് എന്ന് പരിചയപ്പെടുത്തിയത്. ഒരാളെ പരിചയപ്പെടുത്തുക അയാളെ നമുക്ക് പരിചയമില്ലെങ്കിൽ അയാളുടെ കർമ്മത്താലായിരിക്കും. ഇനി അയാൾ നമ്മുടെ ഒരാളാണെങ്കിലോ നമ്മളും അയാളും തമ്മിലുള്ള ബന്ധത്താലായിരിക്കും. നമ്മുടെ മോളെ കോഴിക്കോട്ടെ ഒരു ഹോട്ടൽ മുതലാളി പെണ്ണ് കാണാൻ വന്നു എന്ന് സങ്കല്പിക്കൂ. അപ്പോൾ നമ്മൾ ബ്രോക്കറോട് ചോദിച്ചു, ആരാ ഇയാൾ? അപ്പോൾ പറഞ്ഞു, അതെ കോഴിക്കോട്ടെ ഇമ്പീരിയൽ ഹോട്ടലിന്റെ ഉടമയാ, അല്ലെങ്കിൽ ബോംബെ ഹോട്ടലിന്റെ ഉടമയാ, കോഴിക്കോട്ടെ ഇന്നാലിന കെ ബി സി എന്ന ബേക്കറിയുടെ ഉടമയാ. ഓഹോ ഹോ ഹോ ഓ മനസ്സിലായി. അവന് പെണ്ണ് റാഹത്തായി, അവന് തൃപ്തിപ്പെട്ടു. ഇങ്ങോട്ടും അങ്ങനെ നിക്കാഹൊക്കെ കഴിഞ്ഞ് പുതിയാപ്പിളെ ഇഷ്ടപ്പെട്ടു. നിക്കാഹ് കഴിഞ്ഞ് കല്യാണമൊക്കെ കഴിഞ്ഞ് പിന്നെ അമ്മോശാക്കയും മരുമേനക്കനും കൂടെ രണ്ടും കൂടെ കോഴിക്കോട്ടേക്ക് പോകുന്ന സമയത്ത് ഒരാൾ ഫറോക്കിൽ വെച്ച് ചോദിച്ചു, ആരാണ് ഇയാൾ? അപ്പോൾ പിന്നെ അവിടെ കോഴിക്കോട്ടെ ബേക്കറിക്കാരെന്ന് അറിയാൻ പറ്റില്ല, അതിൻ്റെ മരുമോ എന്ന് അറിയേണ്ടത്. അഹമ്മദ് വേറെ, മുഹമ്മദ് വേറെ. മുബശ്ശിറം ബിറസൂലി യഅതി മിൻ ബഅദി ഇസ്മിഹി അഹമ്മദ് എന്ന് സയ്യിദുന ഈസ. അന്ന് ലോകത്തിൻ്റെ മുന്നിൽ മുഹമ്മദ് വെളിപ്പെട്ടിട്ടില്ല. അപ്പോൾ മുഹമ്മദിൻ്റെ കർമ്മം കൊണ്ട് പരിചയപ്പെടുത്തി. മുഹമ്മദിൻ്റെ കർമ്മം എന്താ? അഹമ്മദിയത്ത്. ലോകത്തിന് വെളിപ്പെട്ടാലോ? ലോകത്തിന് വെളിപ്പെട്ടാൽ നമ്മളോടുള്ള ബാധ്യതയും ബന്ധവും ആ ബന്ധത്താൽ പരിചയപ്പെടുത്തും. നമ്മൾ ഏറ്റവും കൂടുതൽ പരിചയപ്പെടുക മുഹമ്മദ്, ഇത് നമ്മുടെ ബാധ്യതയാണ്. അഹമ്മദ് അഹമ്മദിൻ്റെ ബാധ്യതയാണ്. ഇത് ആലോചിക്കാനുള്ളതുണ്ട്. ഇതെത്ര കുറഞ്ഞ സമയം അനുവദിച്ചാലും മതിയാവുന്ന വിഷയമാണ്. ഈ പ്രമാണത്തിന് മറുപടി പറയാൻ ഖിയാമത്ത് നാൾ വരെ ഇനി ഒന്നായത് ഇനിയൊന്നും കൂടി ഒന്നായാലും ശരിയാവുന്ന സംഗതിയല്ല. ആയത്ത് മാത്രമേ ഓതിയിട്ടുള്ളൂ. ആയത്തിനെ ലൈഫാക്കുന്ന മെഷീൻ ഇതുവരെ ഇറങ്ങിയിട്ടില്ല. ഇറക്കാനുള്ള പരിപാടിയൊക്കെ ഉണ്ടാകും, പക്ഷെ ഇതുവരെ ഇറങ്ങിയിട്ടില്ല. മുഹമ്മദും വേറെ ഒരു പ്രമാണമോടുന്നില്ല. അള്ളാഹുവിൻ്റെ ആദ്യത്തെ സൃഷ്ടി അഹമ്മദാണ്. ഹദീസിൻ്റെ മൂലരൻ ആയത്തന്നുണ്ട്, അഹമ്മദാണ്. അഹമ്മദിനർത്ഥം പറ എപ്പോഴും മൗലവി ഓടിക്കൊണ്ടേയിരിക്കണം. എന്തുകൊണ്ട് മുഹമ്മദാണ്? അദനബിക്ക് നിസ്കാരമുണ്ട്, പാങ്കില്ല. നൂഹ് നബിക്ക് നിസ്കാരമുണ്ട്, പാങ്കില്ല. ഇബ്രാഹിം നബിക്ക് നിസ്കാരമുണ്ട്, പാങ്കില്ല. എന്തുകൊണ്ട്? ആ കാലഘട്ടത്തിലെ റസൂലിന്റെ ശക്സിയത്തിനെ വെളിപ്പെടുത്തുക എന്നത് ബാങ്കിന്റെ മർമ്മമാണ്. അങ്ങനെ ഒരു ഇറാദത്ത് അല്ലാഹുവിന് ഇല്ല. എന്നാൽ പുണ്യ മുഹമ്മദ് മുസ്തഫ, ആദം മുഹമ്മദ് അല്ല, അതുകൊണ്ട് ബാങ്കില്ല, നിസ്കരിച്ചോട്ടെ. മൂസാ നബിക്ക് നിസ്കാരമുണ്ട്, ബാങ്കില്ല. എന്തുകൊണ്ട്? മൂസ മുഹമ്മദ് അല്ല, നിസ്കരിച്ചോട്ടെ. അത് നല്ല കാര്യം തന്നെ. വഔഹൈനാ ഇലാ മൂസാ വഅഖി أن تبوا لقومكما بمصر بيوتا واجعلوا بيوتكم قبلة وأقيموا الصلاة. നിസ്കാരമുണ്ട് സയ്യിദന മൂസ, നിസ്കാരമുണ്ട് സയ്യിദന ശുഐബ്, ബാങ്കില്ല. قالوا صلواتك تأمرك ഇബ്രാഹിമിന് നിസ്കാരമുണ്ട്. റബ്ബി ജഅൽനി മുഖീമ സ്വലാ, പക്ഷേ ബാങ്കില്ല. എന്തുകൊണ്ട്? ഇബ്രാഹിം മുഹമ്മദ് അല്ല.
പ്രശംസ വെളിവാക്കാൻ ഇങ്ങനെ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ആളല്ല പക്ഷെ പുണ്യ മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നിസ്കാരം കൊടുത്ത് നേരെ പാങ്കും കൊടുത്തു. നിസ്കാരം ജനങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന സംഘടിത നിസ്കാരത്തിന്റെ തുടക്കത്തിൽ തന്നെ അല്ലാഹുവിന്റെ ഹബീബിനെ അല്ലാഹു വെളിപ്പെടുത്തി. ബാങ്ക് എന്താ ബാങ്കിന്റെ മർഹമ്മാർ ബാങ്കിന്റെ മർമ്മം ഇമുഹാറു ഷറഫി മുഹമ്മദിൻ. ഈ ഭൂമിയിൽ സദാസമയവും മുഹമ്മദിന്റെ മൗലൂദ. ഈ ഭൂമിയിൽ സദാസമയവും ഒരു കൂട്ടക്കാർക്ക് 6:12 മഗ്രിബ്, മറ്റൊരു കൂട്ടക്കാർക്ക് 6:13 മഗ്രിബ്, വേറൊരു കൂട്ടക്കാർക്ക് 6:14, ഇങ്ങനെ വരും. ഒരു കൂട്ടക്കാർക്ക് സുബഹാകുമ്പോൾ ഒരു കൂട്ടക്കാർക്ക് മഗ്രിബ്, ഒരു കൂട്ടക്കാർ ഉറങ്ങുമ്പോൾ മറ്റൊരു കൂട്ടക്കാർ സുബഹിൻ്റെ ബാങ്ക് കൊടുക്കും, അപ്പോൾ ഒരു കൂട്ടം വേറെ കൂട്ടക്കാർ ദുഹറിൻ്റെ ബാങ്ക് കൊടുക്കും. മൗലൂദ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. എന്താ മൗലൂദ്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. ഇത് ഫനാഉ മുഹമ്മദാണ്, ഇതാണ് എൻ്റെ ബേസ്. ലിഅന്നഹു മുഹമ്മദ്, അല്ലാന്ന് പറയാൻ വഹാബിക്ക് കഴിയൂല. ഹത്തായലി ജൽജമലു ഫി സമ്മിൽ ഖിയാത്ത്, ഒട്ടകത്തിൻ്റെ ദ്വാരത്തിൽ, സൂചിയുടെ ദ്വാരത്തിൽ ഒട്ടകം കയറിയാലും വഹാബിക്ക് ഇതിന് മറുപടി തരാൻ കഴിയില്ല. മുഹമ്മദ് എന്നാളെ അള്ളാഹു ഒളിവാക്കിയത് സനാഇനാണ്. മുഹമ്മദിന് എന്താ ചെയ്തു കൊടുക്കേണ്ടത്? സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദിന് എന്താ ചെയ്തു കൊടുക്കേണ്ടത് എന്ന് ചോദിക്കുന്നത് മധുരമുട്ടായി എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കും പോലെയാണ്. മുഹമ്മദുൻ അത് റഹ്മത്ത് ചൊരിയലല്ല. ആര് പറഞ്ഞാലും സനാ തീരുകയില്ല. അതുകൊണ്ടാണ് അല്ലാഹു ഇതിൽ കൂടിയത്. അല്ലാഹു കൂടിയ ഒറ്റ ഫിഅൽ സനാഉ മുഹമ്മദാണ്. അടിമകളുടെ പണിയിൽ അല്ലാഹു കൂടിയ ഒറ്റൊന്ന് മൗലൂദാണ്. നിസ്കാരത്തിൽ അല്ലാഹു കൂടിയിട്ടില്ല, അല്ലാഹുക്ക് വേണ്ടി നിസ്കരിക്കുക. നോമ്പിൽ അള്ളാഹ് കൂടിയിട്ടില്ല, അള്ളാഹുക്ക് വേണ്ടി ഒമ്പൊലിക്കുക. ഹജ്ജിൽ അള്ളാഹു തന്നെ കൂടിയിട്ടില്ല, അള്ളാഹുക്ക് വേണ്ടി ഹജ്ജ് ചെയ്യുക. അങ്ങനെയൊക്കെ കണക്ക് ചിന്തിക്ക്. എന്നാ ചിന്തിക്കണം, മൗലൂദിൽ അള്ളാഹു തന്നെ കൂടിയിട്ടുണ്ട്. എന്തുകൊണ്ടെന്നറിയോ? നിസ്കാരത്തിന് സലാമുണ്ട്, നോമ്പിനൊരു ഫറാഖുണ്ട്, ഹജ്ജിനൊരു തഹല്ലുലുണ്ട്, മൗലൂദിന് തഹല്ലുലുണ്ടാവില്ല. എന്തുകൊണ്ട്? ഫഇന്ന ഫളില റസൂ ലില്ലാഹി ലൈസ ലഹു ഹദ്ദു ഫയുഇരിബ അൻ ഹുനാതിഖും ബിഫമിഹി മൗല യസ്വല്ലി വസൽ ഹബീബക ഖൈരിൽ ഖൽഖി കുല്ലിഹിം. അവിടെ ബുർദക്കാരൻ ഒഴിഞ്ഞു പറഞ്ഞത് നിങ്ങൾ കണ്ടില്ലേ? فإن فضل رسول الله ليس له حد فيعرب عنه ناطق بفمه. ഒരു നാത്തിക്കും ബിഫമിന്, വായ കൊണ്ട് സംസാരിക്കുന്ന ഒരാൾക്ക് മുഹമ്മദിനെ പറഞ്ഞു തീർക്കാൻ കഴിയില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ട് കഴിയൂല? മുഹമ്മദ് മുസ്തഫ, മുസ്തഫ നബിയുടെ സനാ പറഞ്ഞു തീർക്കാൻ കഴിയുകയില്ല. ഖിയാമത്തുനാൾ വരെയുള്ള ജനങ്ങളെല്ലാം ഒരുമിച്ച് കൂടിയാലും മദീഹ് പറഞ്ഞാ തീരുകയില്ല. അന്നഹു മുഹമ്മദുൻ ഖൽഖുൻ ഖൽഖുൻ വഹീദ ഹഖ് മുഹമ്മദ മിൻ ഖൽഖി. അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ സൃഷ്ടികൾക്ക് പ്രശംസിക്കാൻ വേണ്ടി മാത്രം അള്ളാഹു തിരഞ്ഞെടുത്ത അടിമയാണ് മുഹമ്മദ് മുസ്തഫ. പറഞ്ഞു തീർക്കാൻ കഴിയൂല. എന്തുകൊണ്ട് പറഞ്ഞു തീർക്കാൻ കഴിയില്ല? ഞാൻ അതിനൊരു ഉദാഹരണം പറയാം. പറഞ്ഞു തീർക്കാൻ കഴിയൂല, ഇത് ഞങ്ങൾ വെറുതെ എഴുതി വെച്ചതും അല്ല. ഇമാമിങ്ങൾ പറഞ്ഞു തീർക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? ഒരാളെ സനാഇനെ പറഞ്ഞു തീർക്കണമെങ്കിൽ ഒന്നാമതായി അയാളുടെ മഹത്വങ്ങളെ അറിഞ്ഞ് പൂർത്തിയാക്കണം. മുഹമ്മദ് മുസ്തഫയുടെ മഹത്വങ്ങളെ അറിഞ്ഞ് പൂർത്തിയാക്കാൻ സൃഷ്ടികൾക്ക് കഴിയൂല. ഒരൊറ്റ ഉദാഹരണം പറയാം, ഒരൊറ്റ ഉദാഹരണം പറയാം. അറിഞ്ഞാലല്ലേ കഴിയുള്ളൂ. നമ്മൾക്ക് അറിയൂല. ഒരാൾ മക്കത്തെ ഇമാമും മുക്കത്തെ ഇമാമും കൂടിയായി എന്ന് സങ്കല്പിക്കൂ.
എന്നാൽ മുക്കക്കാർക്ക് ഇയാൾ മുക്കത്തെ ഇമാമാണെന്ന് മാത്രം അറിയും, മക്കത്തെ ഇമാമാണെന്ന് അറിയൂലാന്ന് വെക്കൂ. എങ്കിൽ നാട്ടുകാർ ഇപ്പം എങ്ങനെ പറയും, എന്താ ഇന്ന് മുക്കത്തെ ഇമാമാണ്, മുക്കത്തെ ഇമാമാണ്, മുക്കത്തെ ഇമാമാണ്, ഏറെ പറഞ്ഞാൽ മുക്കത്തെ ഇമാമാണ് എന്നേ പറയുള്ളൂ. കാരണം എന്തുകൊണ്ട് മക്കത്തെ ഇമാമാണെന്ന് അറിയണ്ടേ? മുജാഹിദീന്റെ ഓഫീസിൽ ഇരിക്കുന്ന വഹാബികൾക്ക് ഇതിനൊരു മറുപടി പറയാൻ കഴിയുമെങ്കിൽ മുന്നോട്ട് വാ. അമ്പിയാക്കൾക്ക് നൽകിയ എല്ലാ വഹിയും ജിബ്രീൽ അറിയും, അലൈഹിസ്സലാം. എന്നാൽ പുണ്യ റസൂലിന് നൽകിയ വഹിയിന്റെ ഉഷറു പോലും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് അറിയൂല. പുണ്യ മുഹമ്മദ് മുസ്തഫ എന്തേ ഭൂമിയിൽ നൽകിയ അറിവറിയും, അതിൻ്റെ ആയിരക്കോടിക്കണക്കിന് ഇരട്ടി അറിവാണ് അബ്ദ് മഅ്ബൂദിൻ്റെ കാബ ഖൗസീനയിൽ വെച്ച് നൽകിയത്. അതൊരറിവാണ്. ഈ അറിവിനെ പറ്റിയാണ് പിന്നീട് എന്ത് പറഞ്ഞത്? മുഹമ്മദ് നബിക്ക് ഇന്ന ഇന്ന വിവരങ്ങളുണ്ട് എന്ന് വിവരം, ഒറ്റ കാര്യം, വേറൊന്നും ഞാൻ പറയുന്നില്ല, ഒറ്റ കാര്യം. മുഹമ്മദ് നബിയുടെ വിവരത്തെ ഇന്ന് വരെ ലോകത്തിന് പറഞ്ഞു തീർക്കാനും മനസ്സിലാക്കി തീർക്കാനും കഴിഞ്ഞിട്ടില്ല, കഴിയൂല. എന്തുകൊണ്ട്? ഈ ആയത്തോടിയപ്പോൾ, മുത്തുനബിക്ക് ഈ ആയത്തിറങ്ങിയപ്പോൾ സ്വഹാബത്ത് ചുറ്റും കൂടി ചോദിച്ചു, ഫമാ ദാക്കൽ വഹയു യാ റസൂലല്ലാ, നബിയെ നിങ്ങൾക്ക് അല്ലാഹു നേരിട്ട് തന്ന ആ വഹി എന്തായിരുന്നു? അപ്പോൾ പറഞ്ഞു, ഉഹിദ മിന്നി ഷർത്തുൻ ബി അല്ലാ അഫ്തഹ അഹദൻ മിനൽ ഖൽഖ്, ഒരാൾക്കും പറഞ്ഞു കൊടുക്കരുത്, ഇത് ഞാനും നിങ്ങളും തമ്മിലുള്ള രഹസ്യമാണെന്ന് പറഞ്ഞിട്ടാണ് ജിബ്രീലിനെ നേരത്തെ ഒഴിവാക്കി എനിക്കൊറ്റക്ക് പറഞ്ഞു തന്നത്. ഇത് അല്ലാഹു എനിക്ക് നൽകിയ രഹസ്യമാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഈ ഒരു വാതിൽ ലോകത്ത് തുറക്കാൻ കഴിയില്ല. പിന്നെ അങ്ങനെ ഫളൽ പറഞ്ഞു, അതുകൊണ്ടായിരിക്കാം ഇന്നല്ലാഹ, ഇതിൽ അല്ലാഹ് കൂടിയത്. കാരണം അല്ലാഹുവിൻ്റെ സൃഷ്ടിയെ അറിയുന്ന ഒരാളേ ഉള്ളൂ. ആര്? അതുകൊണ്ടാണ് അല്ലാഹു മൗലൂദിൽ കൂടേണ്ടി വന്നത്. സൃഷ്ടികൾക്ക് ഇത് സലാം കിട്ടാൻ കഴിയില്ല. ഒരാരെങ്കിലും ഒരാൾ സലാം കിട്ടണ്ടേ? ഇന്നല്ലാഹ്, ഇത് ഇതിന് ഇതല്ല അർത്ഥം എന്നാണ് നിങ്ങൾ പറയും. ഇതല്ല അർത്ഥം എന്ന് പറയും. എന്തുകൊണ്ട് അള്ളാഹു മുഹമ്മദ് മുസ്തഫാക്ക് അള്ളാഹു നൽകിയ സനാ അള്ളാഹു കതിമ ചെയ്ത് വെച്ചത്, അത് മറക്കപ്പെട്ട ദറജയാ, അത് ലോകത്ത് വെളിപ്പെടുത്തി കൊടുത്തിട്ടില്ല, ആർക്കും അറിയൂല. അത് സിർറാണ്. ബൈനൽ അബ്ദി വ ബൈന റബ്ബിഹി പുണ്യ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. എല്ലാം സനാ മൗലിദാണ്. ഫാത്തിഹ, ഫാത്തിഹ എന്നാൽ രണ്ട് സനാഇൻ്റെ ഇടയിൽ അബദിനോട് അബദിൻ്റെ മർമ്മം ചോദിക്കാൻ ആവശ്യപ്പെട്ടതാണ്. ആദ്യത്തെ അഞ്ചായത്ത് അള്ളാഹുവിൻ്റെ സനാ ആണ്. പിന്നീട് ആറാമത്തെ ആയത്ത് അബദിൻ്റെ ആവശ്യമാണ്. ഏഴാമത്തെ ആയത്ത് മൗലൂദാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അത് സനാഉല്ലാഹ്, അല്ലാഹുവിനെ പ്രശംസിച്ചതാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുവിനെ പ്രശംസിച്ചതാണ്. ഫാത്തിഹ സൂറത്തു തന്നെ മൗലൂദാണ്. അർറഹ്മാനിർ റഹീം, അല്ലാഹുവിനെ പ്രശംസിച്ചതാണ്. മാലികി യൗമിദ്ദീൻ, അല്ലാഹുവിനെ പ്രശംസിച്ചതാണ്. ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ, അല്ലാഹുവിനെ പ്രശംസിച്ചതാണ്. ഈ പ്രശംസക്ക് ശേഷം അബദ് അബദിൻ്റെ ആവശ്യം അള്ളാഹുവിൻ്റെ മുന്നിൽ സമർപ്പിച്ചു. എന്താവശ്യം? യഹ്ദിന സ്സിറാത്തൽ മുസ്തഖീം. പിന്നെ അബ്ദ് മഅ്ബൂദിൻ്റെ മുന്നിൽ പറയുകയും മഅ്ബൂദ് അബ്ദിന് റൂട്ട് തിരിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ആയത്തുണ്ടല്ലോ, അത് സനാഉ മുഹമ്മദാണ്.
സുറാത്ത് അല്ലദീന അൻഅംത അലൈഹിം എന്ന് മുഹമ്മദ് മുസ്തഫ ഓതിയാലും ഫനാഉ മുഹമ്മദാണ്. എന്തുകൊണ്ട്? അല്ലാഹു നിഅമത്ത് ചെയ്തവരുടെ മാർഗം എന്നാണ്. അല്ലാഹു ലോകത്ത് ഏറ്റവും നിഅമത്ത് ചെയ്ത ആള് പുണ്യ മുഹമ്മദ് മുസ്തഫ. തോരീഖ് ഇബ്രാഹിം, ഇബ്രാഹിം മുഹമ്മദിന്റെ ലില്ലത്ത് മുഹമ്മദിനെ അംഗീകരിച്ചാലല്ലേ ഇബ്രാഹിം റസൂലാകും. വഇദ അഖദല്ലാഹു മീഥാഖ നബിയിൻ ലമാ ആതൈതുകും മിൻ കിതാബി മുഹിക്മ ഫുമ്മ ജാഅകും റസൂലും മുസദ്ദിഖുൻ ലിമാ മഅകും ലതുഖ്മിനുന്ന ബിഹി വലതൻസുറുന്ന ഖാല അഖറർതും വഅഖറതും അലാ ദാലികും മിസ്റി قالوا اقررنا قال فاشهدوا وانا معكم من الشاهدين محمد مصطفى തങ്ങൾ അംഗീകരിച്ചാലേ ഇബ്രാഹിം ഉള്ളല്ലോ, അങ്ങരി ഉള്ളല്ലോ, അങ്ങരി ഉള്ളല്ലോ. ഇനി ഒന്നാം കാലക്കാരൻ മൗലൂദോ? ഒന്നാം കാലക്കാരൻ മൗലൂദ് ലോകം മുഴുവനും സദാസമയവും മൗലൂദാണ്. ഒന്ന്, അവർക്ക് മൗലിദ് റുഇയത്ത് മുഹമ്മദാണ്. മുഹമ്മദ് ഒന്ന്, അവരുടെ ഏറ്റവും വലിയ നബി പ്രവാചക സ്നേഹപ്രകടനം എന്താ? നബിയെ കാണുക. ഒരിക്കൽ മുത്ത് മുഹമ്മദ് മുസ്തഫ സിദ്ദീഖ് തങ്ങളോട് മുന്നിലിരിക്കുന്ന ഒരു സദസ്സിൽ ഹബീബായ നബി പറഞ്ഞു, സലാസുൻ ഹുബ്ബിബ ഇലയ്യ മിൻ ദുനിയാക്കും, എനിക്ക് ഈ ദുനിയാവിലെ ഏറ്റവും ഇഷ്ടം മൂന്ന് കാര്യമാണെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ. അപ്പം ജനങ്ങൾ ഉദ്യോഗത്തോടെ നോക്കി, എന്താ നബിക്ക് ഇഷ്ടമുള്ള മൂന്ന് കാര്യം? അപ്പോൾ പറഞ്ഞു, അത്വൈബു വന്നിസാഉ വഖുറത്തു ഐനി ബിസ്സലാ. ഒന്ന്, സുഗന്ധം പൂശുക. രണ്ട്, എൻ്റെ ഭാര്യമാരുമായി സഹവസിക്കുക. മൂന്ന്, വഖുറത്തു ഐനി ബിസ്സലാ, നിസ്കാരത്തിൽ കടന്ന് എൻ്റെ കണ്ണ് കുളിർക്കുക. ഇതാണ് എനിക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട മൂന്ന് കാര്യമെന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ. എനിക്ക് മൂന്ന് കാര്യം ഇഷ്ടം: ഒന്ന്, സുഗന്ധം പൂശുക; ഒന്ന്, എൻ്റെ ഭാര്യമാർ; പിന്നെ മൂന്നാമത്തത്, നിസ്കാരത്തിൽ എങ്ങനെ കിടക്കുക. ഫാംതയാ അബൂബക്കർ, നിനക്കും അബൂബക്കറെ അന്വേഷിച്ചു. അപ്പോൾ പറഞ്ഞു, സലാസുൻ ഹുബ്ബിബ ഇലയ്യ മിന ദുനിയ, എനിക്ക് ദുനിയാവിലെ ഏറ്റവും ഇഷ്ടം മൂന്ന് കാര്യമാണ് നബി എന്ന് എൻ്റെ അന്വേഷിച്ചു. അന്നദറു ഇലാ വജീഹിക്ക, നിങ്ങളെ മുഖത്തേക്ക് നോക്കിയിരിക്കുന്നെ. നിങ്ങൾക്ക് തരാൻ വേണ്ടി കച്ചവടം ചെയ്ത് പണമുണ്ടാക്കുക. നിങ്ങളെ കുടുംബത്തെ ബഹുമാനിച്ച് നിങ്ങളുടെ സാമീപ്യം നേടുക. അതാണ് മുഹമ്മദിയത്ത്. മുഹമ്മദിയത്തില്ലാത്ത സുന്നത്തിനൊരു വിലയില്ല. മുഹമ്മദിയത്തില്ലാത്ത കുപ്പായം നീട്ടിയാൽ അങ്ങാടിയിൽ നിന്ന് തുണി കഴിഞ്ഞാൽ ഔറത്ത് കാണൂല എന്നല്ലാതെ വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. അതാണ് തെബലീഗുകാർ വഹാബികളുടെ മൂട് താങ്ങികളാണ്. അവർ ഈ നിലക്ക് ഖിയാമത്ത് നാൾ വരെ നന്നാവില്ല. ബാർബർ ഷാപ്പ് കയറാത്ത പൈസ ബാക്കി കിട്ടുന്നല്ലാതെ ഒരു ഉപകാരം ഉണ്ടാവില്ല. എന്തുകൊണ്ട്? സുന്നത്ത് എട കുട്ടി, സുന്നത്ത് തെബലീഗുകാരെക്കാൾ നടപ്പിലാക്കിയത് ഖവാരിജാണ്. ബുദ്ധി അല്ലാഹു സുബ്ഹാനഹു വതആല അരക്കണഞ്ച് ബുദ്ധി തലയിൽ തന്നിട്ടുണ്ടെങ്കിൽ ചിന്തിച്ചോ. ഇത് റഹ്മത്ത്. സുന്നത്തിനൊന്നും ഒരു വിലയില്ല കുട്ടി. മുഹമ്മദിയത്തില്ലാത്ത സുന്നത്തിന് ഒരു വിലയില്ല. മുഹമ്മദിയത്തില്ലാത്ത ഖുർആനും ഹദീസ് അതിനും വിലയില്ല. ഖുർആനിൽ നിന്ന് മുഹമ്മദിനെ മനസ്സിലാക്കിയവരാണ് വഹാബികൾ. അവർ കൊക്ക പഴക്കും. ഖുർആനിൽ നിന്ന് മുഹമ്മദ് മുസ്തഫാനെ മനസ്സിലാക്കിയാൽ തെറ്റുപറ്റും. മുഹമ്മദിൽ നിന്ന് ഖുർആനെ മനസ്സിലാക്കും. മനസ്സിലാക്കണം, അതാ റൂട്ട്. ഖുർആൻ എല്ലായിടത്തും പറഞ്ഞത് മുഹമ്മദിൽ നിന്ന് ഖുർആനെ മനസ്സിലാക്കാനാണ്. 4000 കൊല്ലം മുമ്പ് സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം ദുആർന്നത് റബ്ബന വബഅഥ് ഫീഹിം റസൂലൻ റബ്ബന വബ വഅൻസിൽ ഫീഹിം ഖുർആനൻ എന്നല്ല, റബ്ബന വബഅഥ് ഫീഹിം റസൂലം മിൻഹു യത്ലു അലൈഹിം ആയാതിക, റസൂലിനെ അയക്കുക, എന്നിട്ട് റസൂലിനെ ബോധ്യപ്പെടുക, എന്നിട്ട് റസൂലിൽ നിന്ന് ഖുർആൻ പഠിക്കുക. അപ്പോൾ റസൂലിൽ നിന്ന് ഖുർആനിലേക്ക് പോരണം. ഖുർആനിൽ നിന്ന് റസൂലിലേക്ക് പോയാൽ ചേകനൂരാവും. അപ്പോൾ നമ്മളെ കാക്കട്ടെ. അല്ല എന്ന് പറയാൻ മാത്രം ആൺകുട്ടികൾ ദുനിയാവിലുണ്ടെങ്കിൽ ഈ ഖുർആൻ്റെ പണി റഹ്മത്തിൽ നിർത്തും. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന, ഇത് അൻസല ഫീഹിം ഖുർആൻ എന്നല്ല, ഇത് ബഅഥ ഫീഹിം റസൂല എന്നാണ്. എന്തേ വഹാബികൾക്ക് ഒരു റീഡിങ് പയച്ചതാ. സാധനമൊക്കെ ഒന്ന് ഉണ്ട്, അരിയുണ്ട്, എണ്ണുണ്ട്, സൺഫ്ലവർ ഓയിലുണ്ട്, കസ്കസുണ്ട്, മുന്തിരി ഉണക്കമുന്തിരിയുണ്ട്, അണ്ടിപ്പരിപ്പുണ്ട്, എല്ലാം ഉണ്ട്, തൂമിക്കാൻ നെയ്യുണ്ട്, ഡാൾട്ട് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ആദ്യം ഇട്ടത് അരിയാ. ആദ്യം അരിട്ടാൽ അരി പോലും മര്യാദയ്ക്ക് കിട്ടൂല. നെയ്ച്ചോറാകിൽ പിന്നെയല്ലേ.
റൂട്ടുണ്ട്. സംഗതി മിസ്സിസ് കെ മാത്യു പറഞ്ഞതുപോലെ എല്ലാം പാകത്തിനുണ്ട്, പക്ഷെ റൂട്ട് ക്ലിയർ ആകണം. എവിടെയും പറഞ്ഞത് എവിടെയും അല്ലാത്തവരായത്ത് കാണിച്ചാൽ വഹാബി മുഹമ്മദിനെ മനസ്സിലാക്കാത്ത സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ തിരി തന്നെയല്ല. അതുകൊണ്ട് അത് തിരിയാത്ത കാലത്തോളം പരമകാരുണികനും കരുണാനിധി എന്ന് പറഞ്ഞ അങ്ങനെ നടക്കും. കരുണാകരം മരിച്ച് കരുണാനിധി ബൈനൽ മൗത്തി വൽ ഹയാ തമിഴ്നാട്ടിലുണ്ട്. ഒരു മൈനില്ല. എവിടെയും ആദ്യം മുഹമ്മദിനെ അറിയണം. അതിനാണ് മൗലൂദ്, അതാണ് മൗലൂദ്. എവിടെയും അതാ, എവിടെയും അതാ. അലിഫ് ലാം റാ കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജ അന്നാസ മിനൽ ളുലുമാത്തി ഇലൻ നൂർ. നീ ദീനി ദാവത്തിന് അല്ലാഹ് പറഞ്ഞത് ഖുർആൻ പഠിച്ചവരല്ല, വമ്പൻ തെറ്റ്. അല്ലാഹു റസൂൽ ദീനി ദാവത്തിന് പറഞ്ഞത് ഖുർആൻ പഠിച്ചവരല്ല. അന്ന് രാവിലെ മുസ്ലിമായവർ വരെ അവിടെ ഉണ്ട്. അല്ലാഹു റസൂൽ പറഞ്ഞത് ആരാ? പറഞ്ഞത് ഷാഹിദീങ്ങളെയാണ്, മുഹമ്മദിനെ കണ്ടവരെ. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയേണ്ടത് എങ്ങനെയല്ല, ഖുർആനാണ് ബേസെങ്കിൽ പറയേണ്ടത്. പിന്നെ ലോകരാജ്യങ്ങളിലൊക്കെ പോയി ഇസ്ലാമത പ്രബോധനം നടത്തേണ്ടിയിരുന്നു, പക്ഷെ ഇതുണ്ട് ഇറങ്ങിക്കിട്ടണ്ട്. അതുകൊണ്ട് കുറച്ച് ദിവസം കൂടി ക്ഷമിച്ചിരിക്കി, ഖുർആനോ ഇറങ്ങിക്കിട്ടും, എന്നിട്ട് അതൊക്കെ എഴുതിയെടുത്ത് നിങ്ങൾ പോയിക്കോളി. അല്ല, അന്ന് രാവിലെ മുസ്ലിമായവരുണ്ട്, ദീനി ദേവത്തിൻ്റെ യോഗ്യത ഖുർആൻ പഠിച്ചതല്ല. ഖുർആൻ പഠിച്ചിട്ട് പ്രബോധനത്തിറങ്ങിയോ ഇസ്ലാം എന്ന് ഓർത്തു പോകും. അല്ലാഹു തആല കാത്തു രക്ഷിക്കട്ടെ. അത് ഖുർആൻ പഠിക്കലാകൂല. فليبلغ الشاهد الغائب فليبلغ الشاهد الغائب എന്റെ ഷാഹിദ് ലോകത്തിനെ ഇത് പഠിപ്പിച്ചു കൊടുക്ക എത്തിച്ചു കൊടുക്കട്ടെയാണ് മുഹമ്മദ് മുസ്തഫ. എന്നെ എന്റെ ഷാഹിദ്, ഞാനോ ഞാൻ അല്ലാഹുവിന്റെ ഷാഹിദ്. യാ അയ്യുഹ നബിയ ഇന്ന അർസൽനാക ഷാഹിദൻ. മുഹമ്മദ് അല്ലാഹുവിന്റെ ഷാഹിദ്, സ്വഹാബത്ത് മുഹമ്മദിന്റെ ഷാഹിദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ പരമ്പര ആ ഷഹാദത്ത് ഇങ്ങനെ കൊണ്ടുവരും. ഈ ഷഹാദത്ത് ഒന്നിരിക്കൽ റുഇയത്ത് ഇതന്നെ, ഈ റുഇയത്താണ് ഷഹാദത്ത്. ഈ റുഇയത്തിന് ഒരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? റുഇയത്തിന് കാലത്താലും സ്ഥലത്താലും ഒന്നാകണം, അപ്പോൾ ഈ റുഇയത്ത് കിട്ടുള്ളൂ, അപ്പോഴേ ഈ ഷഹാദത്ത് ഉണ്ടാവുള്ളൂ. സ്ഥലം രണ്ടാണെങ്കിലും കാലം ഒന്നാണെങ്കിൽ അങ്ങോട്ട് അടുപ്പിക്കാം. ചക്രവർത്തി പെരുമാൾ കാലം ഒന്നായി സ്ഥലം രണ്ടായി, അങ്ങോട്ട് അടുപ്പിച്ച് ഷാഹിദായി. കാലം രണ്ടായാൽ ഇതിലെ ഷാഹിദാകാൻ കഴിയൂല. പിന്നെ ഇതിലെ ഷാഹിദാകും, ഇതിലെ ഷാഹിദായാൽ ഇവിടെ ഷാഹിദാവും. ഫഇന്നഹാ ലാ തഅമൽ അബ്സാർ വലാക്കിൻ തഅമൽ ഖുലൂബുൽ ലതീ ഫിസ്സുദൂർ. ഇതിലാണ് കേട്ടാൽ ഇവിടെയാണ് കാണും. അപ്പോൾ താബിഈങ്ങൾ സ്വഹാബികളിൽ നിന്ന് നബിയെ അറിഞ്ഞു, അപ്പോൾ അവർ ഷാഹിദായി. താബിഈങ്ങളിൽ നിന്ന് ഷാഹിദായി ആര്? മനസ്സിലാവണില്ലേ പറഞ്ഞത്? ആര്? താബിഈങ്ങൾ. ഇങ്ങനെ ഇങ്ങനെ. അപ്പൊ എല്ലാ തലമുറകളും ലോകത്ത് ഇജാസത്തോടുകൂടി പ്രബോധനം നടത്തിയവർ ചെയ്തത് തഅരീഫ് മുഹമ്മദാണ്, മുത്ത് മുഹമ്മദിനെ പരിചയം സ്വല്ലല്ലാഹു അലൈഹി. ഇത് പറഞ്ഞാൽ തീരുന്ന വിഷയമല്ല. പിന്നെ ഇത് ഒരു വാക്കിലും തീർക്കാം, ഒരു കോടി കൊല്ലം പറഞ്ഞാലും തീരുകയുമില്ല. അതുകൊണ്ട് ഏത് നിരക്കും ഇത് നിർത്താവുന്നതാണ്. എനിക്ക് തന്ന സമയം കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഈ വിഷയത്തിൽ മുഹമ്മദിയത്തിനെ മനസ്സിലാക്കാതെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതാണ് മർമ്മം. രാവിലെ സുബഹ് നിസ്കരിച്ചിട്ട് വെയിൽ ഉദിച്ചിട്ട് ഒരാൾ മുസ്ലിമായി, അയാൾ പിന്നെ നബിയോട് ചോദിച്ചു മുസ്ലിമായി ഒരു 9 മണിയുടെ ആ നേരത്തായിരിക്കുമെന്ന് ഹദീസിൻ്റെ ശൈലി കണ്ടാൽ അറിയാം. സൂര്യൻ ഉദിച്ചുയർന്ന് വെയിലിങ്ങനെ പ്രഭ ചൊരിഞ്ഞിങ്ങനെ വരിക, ആ നേരത്തൊരാൾ മുസ്ലിമായി. ളുഹറിൻ്റെ മുമ്പ് അയാൾ നബിയോട് തമ്പിൽ കയറി ചോദിച്ചു, നബിയെ ഞാൻ യുദ്ധക്കളത്തിൽ പോയിക്കോട്ടെ. അപ്പോൾ റസൂലുള്ള പറഞ്ഞില്ല, ഏയ് അത് പറ്റൂല, നിനക്ക് ഫാത്തിഹ സൂറത്ത് പഠിക്കണ്ടേ, നിനക്ക് പരമകാരുണികനും കരുണാനിധിയും പഠിക്കണ്ടേ, നിനക്ക് ബിസ്മി പഠിക്കണ്ടേ. അയാൾ ബിസ്മിയും പഠിച്ചില്ല, അയാൾ ഖുർആനും പഠിച്ചില്ല, ഒന്നും പഠിച്ചില്ല. അയാളോട് നബി ചോദിച്ചു, എന്തൊക്കെ മനസ്സിലാ, നിൻ്റെ കയ്യിൽ ആയുധം ഉണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ആയുധമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നബി ചോദിച്ചു, ഹൽ യുഹയ്യിറുഹു മിൻ സിലാഹ്, ആരാ ഇയാൾക്കൊരു ആയുധം വായ്പ കൊടുക്കുക? അപ്പോൾ സ്വഹാബികൾ ഒരാളൊരു ആയുധം കൊണ്ട് ഓടി വന്നു. അപ്പോൾ നബി പോരെ അന്വേഷിച്ചു, അതും കൊണ്ട് അയാൾ യുദ്ധത്തിന് ചാടി. അതായത് രാവിലെ നേരം വെളുത്തിട്ട് 9 മണിയുടെ നേരത്തെ ആയിരിക്കും ആ നേരക്ക് മുസ്ലിമായി. ളുഹറിൻ്റെ മുമ്പ് അയാൾ യുദ്ധക്കളത്തിലേക്ക് ചാടി, ചാടിയിട്ട് കുറഞ്ഞ നേരം ഫൈദ ബിയസീർ വഹു മഹമലൂഹു വഹു മക്തൂൽ. ഈ ഹദീസ് സ്വഹീഹ് മുസ്ലിം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇയാൾ ഫാത്തിഹ സൂറത്ത് പഠിച്ചിട്ടില്ല, ഖുർആനിലെ ഒരക്ഷരം അലിഫിലാമിയം പോയിട്ട് അലിഫ് പഠിച്ചിട്ടില്ല. ഇയാളുടെ ഇയാൾക്ക് എന്താ, ഇയാൾ ബേസ് കിട്ടി. ബേസ് റുഇയത്ത് മുഹമ്മദാണ്, ഷഹാദത്ത് മുഹമ്മദാണ്, ഇദ്ലാഉം ബി മുഹമ്മദാണ്, റദീന ബില്ലാഹി റബ്ബൻ അതന്നെ, വബിൽ ഇസ്ലാമി ദീനൻ.
പാറ കാന ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ വൈകുന്നേരങ്ങളിലും ഇത് മൂന്ന് വട്ടമെങ്കിലും തൻ്റെ സഹാബികളെ കൊണ്ട് പറയിപ്പിച്ചിരുന്നു എന്ന് ഹദീസ് ഷരീഫിൽ കാണാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ മനുഷ്യന്റെ മയ്യത്ത് മറവ് ചെയ്യുന്ന വേള സ്വഹാബികളോട് കൂടെ വളരെ താല്പര്യത്തിൽ പങ്കെടുത്ത പുണ്യ റസൂൽ മുസ്തഫ ഫറജ അൽ ഖഹ്ഖറ വളരെ പെട്ടെന്ന് ധൃതിയിൽ പിന്നോട്ട് ഓടി മറവ് ചെയ്യൂ എന്ന് സ്വഹാബികളോട് പറഞ്ഞുവല്ലോ. സ്വഹാബികൾ മറവ് ചെയ്ത് റസൂല്ലാടെ അരികിൽ വന്നു നബിയോട് ഉദ്യോഗത്തോടെ ചോദിച്ചു, നബിയെ എന്താണ് നബിയെ ഉണ്ടായത്? അപ്പോൾ പറഞ്ഞു, റായത്തുൽ ഹുറൈന തദ്ഖുലാനി ഖബറഹു വതൻസിആനി കഫനഹു തുഖബ്ബിലാനിഹി. ഖാല റസൂലുള്ളാഹി, കുട്ടി ഒരക്ഷരം ഖുർആൻ ഓലാത്ത പഠിക്കാത്ത ഈ മനുഷ്യൻ ഒരക്ഷരം ഖുർആൻ പഠിക്കാൻ നബിയാളെ പ്രേരിപ്പിച്ചിട്ടുമില്ല. ഈ മനുഷ്യന്റെ മയ്യത്ത് മറവ് ചെയ്യവ ഹബീബായ നബി പുറകോട്ട് ഓടി. എന്തിനാണ് ഓടിയതെന്ന് പിന്നീട് ചോദിച്ചപ്പോൾ പറഞ്ഞു, സ്വർഗീയ സുന്ദരികൾ വന്ന് ഖബറിൽ നിറഞ്ഞിട്ടുണ്ട്, അയാളുടെ കഫം പുടവ നീക്കിയിട്ട് തൂക്കം, ഇയാളെ ചുംബിക്കുന്ന ആ വ്യഗ്രത കണ്ട് ഞാൻ അവിടെ നിന്ന് ഓടിയതെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. എന്താ ഉള്ളത്? ഷഹാദത്ത് മുഹമ്മദ്. മുഹമ്മദിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനെ കാണാൻ കഴിയില്ലെങ്കിൽ ഇതിനെ കാണണം. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അതാണ് മൗലൂദ്. അല്ലാഹു നമ്മുടെ മുത്തഖങ്ങൾ അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. പ്രിയപ്പെട്ട മോമിനിയങ്ങളെ, രണ്ട് വിഷയാവതരങ്ങൾ ഞങ്ങൾ ഇവിടെ വാക്കിൻ്റെ ഇതൊന്നും ഇനി അത്ര പറഞ്ഞാൽ മതി. ഇതൊന്നും കൂടുതൽ പറയേണ്ട ആവശ്യവും ഇല്ല. ഇതിൽ വർത്തമാനം വരേണ്ട ആവശ്യവും ഇല്ല. പിന്നെ ഇപ്പോൾ എന്തേ ഉള്ളൂ എന്നറിയോ, ശർക്കരക്ക് മധുരം ഇല്ല എന്ന് വാദപ്രതിവാദം നടത്താൻ വരുന്നവനോട് ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, രണ്ട് കുഴപ്പമുണ്ടാകാം. ഒന്നിരിക്കലും അവൻ ശർക്കര തിന്നിട്ടില്ല, അപ്പോൾ അവൻ്റെ അണ്ണാക്ക് പൊളിച്ചിട്ട് അതിലേക്ക് ലേശം ശർക്കര ഇട്ട് കൊടുക്കണം. അതാണ് അനുഭവിച്ച് മനസ്സിലാക്കുക. അല്ലെങ്കിൽ പിന്നെ ഒരു വകുപ്പ് അണ്ണാക്ക് ശർക്കര ഇട്ടാലും ചില ആളുകൾക്ക് മധുരം കയറൂല, അത് അവൻ്റെ നാവിൻ്റെ ഫസ്റ്റ് ലെയറിൻ്റെ കുഴപ്പമാണ്. അതിൽ എരിവും പുളിയും മധുരമൊന്നും മനസ്സിലാവില്ല. ഒരുത്തരം ജാമ്യതായ നാവുണ്ടാവും ചില ആളുകൾക്ക്, അവർക്ക് ഇത് അണ്ണാക്ക് കയറ്റിയിട്ടും കാര്യമില്ല. അപ്പം അതുകൊണ്ട് ശർക്കരയെ കുറ്റം പറഞ്ഞ പണി നിർത്തിയിട്ട് കാര്യം മനസ്സിലാക്കാറുണ്ട്. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ബഹുമാനപ്പെട്ട സംസ്ഥാന SOS നടത്തുന്ന ഒരു പരിപാടിയാണിത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിനെ വിജയിപ്പിക്കട്ടെ. മുഅ്മിനീങ്ങളെ, മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അപദാനം പാടുക പുകഴ്ത്തുക എന്നത് മുഅ്മിനീങ്ങളുടെ കടമയും കർത്തവ്യവുമാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമ്മെ തൗഫീഖ് നൽകട്ടെ. അതേ സമയത്ത് വേദനാജനകമായ ഒരു കാര്യം വളരെ ഗൗരവത്തോടെ പറയാനുള്ളത്, സുന്നികളാണെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു സംഘടന മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലൂദിനെ തശ്ബീഹാക്കിയിട്ട് കേരളത്തിൽ സർവരാലും അറിയപ്പെട്ട ഒരു ഇസ്ലാമിൽ പരിചയമില്ലാത്ത വാദഗതികളും ദുർന്യായങ്ങളും ഉയർത്തിയ മുസ്ലിം സമുദായം പരക്കെ മോശപ്പെട്ട ആളാണ് അംഗീകരിക്കാൻ കൊള്ളൂല എന്ന് പറഞ്ഞിട്ടുള്ള ബുദ്ധിയുള്ള ബോധമുള്ള ആളുകൾക്ക് എന്നും മനസ്സിലായിട്ടുള്ള ഒരു വ്യക്തിയെ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലൂദിൻ്റെ ശൈലിയിൽ മൗലൂദുണ്ടാക്കിയത് കണ്ട് ഞാൻ എൻ്റെ ബേജാറായി പടച്ച തമ്പുരാനെ, ഇന്നലെ മിനിഞ്ഞാനും ശരിക്കും എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ മിനിഞ്ഞാനാണ് അത് കണ്ടത്. ഉടനെ ഞാൻ ഹമീദ് വൈസിയെ വിളിച്ച് പറഞ്ഞു, പടച്ച തമ്പുരാനെ എന്ത് പറ്റിപ്പോയി? ഒരു മനുഷ്യമാണ് മൗലാന മൗലല്ലാലം സുൽത്താനുൽ ഉലമാ. സുൽത്താനുൽ ഉലമാ നല്ലടാ, ഷൈത്താനുൽ ഉലമാ എന്നാണ് പറഞ്ഞടാ. അതാണ് കൂടാണ്. ഇമാം സുയൂത്തിക്ക് ഒരു കിതാബുണ്ട്, തൻസീഉൽ അംബിയാഇ അൻ തസ്ബീഹിൽ അഖ്ബിയാ. ഈമാന്റെ കാണിക ആ കൂടാരത്തിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലാഹുവിനെ കാണണമെന്ന് ചിന്തയുണ്ടെങ്കിൽ, മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലിദിന്റെ തശ്ബീഹ് കൊണ്ടുവന്ന ആ കൂടാരത്തിൽ നിന്ന് പിരിഞ്ഞു പോയിക്കോ. എത്ര നേരത്തെ പിരിഞ്ഞാൽ അത്രയും നല്ലത്. മുഅ്മിനീങ്ങളെ, പടച്ച തമ്പുരാൻ കാത്തു രക്ഷിക്കട്ടെ. മുഅ്മിനീങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. എന്ത് പറ്റിപ്പോയി മനുഷ്യന്മാര്, തലയെ കെട്ടിയ മനുഷ്യന്മാരിങ്ങനെ ഇങ്ങനെ ആടി നിന്നിട്ട് ചില എണീറ്റ് നിന്നിട്ട്
ആടി വന്നിട്ട് ചെയ്യുന്ന സോഷ്യൽ മീഡിയ മുഴുവനും അതിൻ്റെ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. അള്ളാഹു നമ്മെ മുത്തഖീങ്ങളിലും സാലിഹീങ്ങളിലും ഉൾപ്പെടുത്തട്ടെ. മുഅ്മിനീങ്ങളെ രണ്ട് പ്രഭാഷണങ്ങൾ എനിക്ക് ശേഷം വരാനുണ്ട്. ഇവിടെ ബഹുമാനപ്പെട്ട സുന്നി വസംഗത്തിൻ്റെ മൗലിദ് സദസ്സാണ്. നിങ്ങൾക്കറിയാലോ, ഒന്നും നമ്മുടെ കയ്യിൽ ഒരുക്കു സമാനമില്ലാതെ നിങ്ങളുടെയൊക്കെ സാധുക്കളായ നിങ്ങളുടെ പോക്കറ്റ് കണ്ട് തുടങ്ങിയ ഒരു പരിപാടിയാണിത്. അതുകൊണ്ട് അടുത്ത വിഷയാവതരണത്തിന് മുമ്പ് നമ്മൾക്ക് അങ്ങോട്ട് കൊടുക്കണം എന്നാണല്ലോ മുഹമ്മദിയത്ത്, അങ്ങോട്ട് കൊടുക്കലാണ്. അഹമ്മദിയത്തിൽ പിന്നെ വിശ്വസിച്ചാൽ മതി, അഹമ്മദാണെന്ന് വിശ്വസിച്ചാൽ മതി. മുഹമ്മദിയത്ത് അങ്ങോട്ട് കൊടുക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ചിലർ പറഞ്ഞു കൊടുക്കുക, ചിലർ കയ്യിലുള്ളത് കൊടുക്കുക. അതുകൊണ്ട് അവിടെ നിന്ന് അങ്ങോട്ട് എണീറ്റിട്ട് പോക്കറ്റിലുള്ള വലിയ നോട്ടും കൊണ്ട് ഇങ്ങോട്ട് വരിക. ആ എ ടി എമ്മിൽ നിന്ന് കിട്ടുന്ന നല്ല ചുവന്ന നോട്ടാണെങ്കിൽ തിരക്കടില്ല, അതാണ് ഏറ്റവും നല്ലത്. ഇനി ഇങ്ങോട്ട് കൊണ്ടുവന്നോളൂ. ഉണ്ടെങ്കിൽ ഇവിടെ ഉസ്താദ്മാരൊക്കെ ഉണ്ട്, ആരുടെ കയ്യിൽ കൊടുത്താലും വേണ്ടിയില്ല. അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന് വീണ്ടും അവിടെ തന്നെ പോയിരിക്കുക. ഒന്നിങ്ങോട്ട് വരി, ഒന്നിങ്ങോട്ട് വരി, ഒന്നിങ്ങോട്ട് അവിടെ നിന്ന് എണീറ്റോളൂ. ഒന്നിങ്ങോട്ട് എണീക്കി. സുന്നി വസംഗത്തിൽ ഇവിടെ നിന്ന് ഒന്നും കിട്ടാനില്ല. ഈ സാധുക്കളുടെ ചില്ലിക്കാശ് കൊണ്ടാണ്. അമിതോസിന്റെ കൈ കൊടുക്കി. നിങ്ങളാണ്ട് ഇരിക്കും വാങ്ങിയാൽ, നിങ്ങളതൊന്ന് വാങ്ങി. നിങ്ങൾ ആരെങ്കിലും വാങ്ങിയ ഒരാൾ, ആരെങ്കിലും വാങ്ങി മനുഷ്യന്മാരെ, മനുഷ്യന്മാരെ കൈ നിട്ട്. എല്ലാവരും കയ്യിലുള്ളത് 2000 നോട്ടനായിക്കൊള്ളണമെന്നില്ല. ഇനി നല്ല പുതിയ 500 നോട്ട് എൻ്റെ ചുരുക്കാണ്. പൊട്ടത്തരം എന്തുണ്ടായാലും സംഗതി ചുരുക്കുണ്ട്. നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരും, ഇങ്ങോട്ട് കൊണ്ടുവരും, ഇങ്ങോട്ട് കൊണ്ടുവരും, ഇങ്ങോട്ട് കൊണ്ടുവരും, ഇങ്ങോട്ട് കൊണ്ടുവരും. അവിടെ നിന്ന് അണിയിച്ചോളെ, ഇങ്ങോട്ട് കൊണ്ടുവരും, ഇങ്ങോട്ട് കൊണ്ടുവരും. എന്തെങ്കിലും ഒരു 100 രൂപ, ഒരു 100 രൂപ, ഒരു 500 രൂപ, ഒരു 2000 രൂപ, ഒരു 10 രൂപ, 50 രൂപ, അവനവൻ്റെ അവരവൻ്റെ ഖദർ സ്ഥാനത്ത് അനുസരിച്ച് ഒന്നിങ്ങോട്ട് കൊണ്ടുവരും. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവരും സ്വീകരിക്കട്ടെ. അള്ളാഹു നമ്മെ അവൻ്റെ മുത്തഖീങ്ങളിലും സാലിഹീങ്ങളിലും ഉൾപ്പെടെ. എല്ലാവരും കൊടുക്കി, എല്ലാവരും കൊടുക്കി, എല്ലാവരും കൊടുക്കി, എല്ലാവരും കൊടുക്കി. ഒന്ന് വാങ്ങിക്കളെ. അങ്ങനെ പൈസ ആര് വാങ്ങിയാൽ എന്താണ്? എസ് വയസ്സിന് വേണ്ടി വാങ്ങല്ലേ, നമ്മളല്ലല്ലോ. ആര് വാങ്ങിയാൽ അവിടെ ജനങ്ങൾക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടായി? നിങ്ങളത് വാങ്ങിയാൽ മതി. പൈസ ആര് വാങ്ങിയാൽ എന്താ? എസ് വയസ്സിന് വേണ്ടിയല്ലേ വാങ്ങണത്. കൊടുക്കി, എല്ലാവരും കൊടുക്കി, എല്ലാവരും കൊടുക്കി. നിങ്ങൾ വാങ്ങിക്കൊള്ളാം ആസർബൈസി. എന്നിട്ട് സീറ്റിലിരിക്കണം, പോകരുത്. എല്ലാവരും സീറ്റിലിരിക്കണം. രണ്ട് പ്രധാനപ്പെട്ട വിഷയാവതരണങ്ങൾ ഇവിടെ നടക്കാനുണ്ട്. രണ്ട് പ്രധാനപ്പെട്ട വിഷയാവതരണങ്ങൾ ഇവിടെയുണ്ട്. എല്ലാവരും 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 സംഘടനയെ സഹായിക്കണം. നമ്മുടെ കയ്യിലൊന്നുമില്ല. ഇത് ബഹുമാനപ്പെട്ട സമസ്ത കേരള സുന്നി മനസ്സുകൾ നടത്തുന്ന പരിപാടിയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിൽ പങ്കെടുത്ത് അവനവൻ്റെ ഒരു ഭാഗതയും നിർവഹിച്ച എല്ലാവർക്കും അള്ളാഹു തആല ഖൈറും റഹ്മത്തും ബർക്കത്തും അള്ളാഹു തആല ഏറ്റി കൊടുക്കട്ടെ. എല്ലാവരും എല്ലാവരും എന്തെങ്കിലും അവനവൻ്റെ കയ്യിലുള്ളത് എല്ലാവരും എല്ലാവരും മുഅ്മിനീങ്ങളെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും അതിൽ പങ്കെടുക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് ദീനെ നേരത്തെ ബഹുമാനപ്പെട്ടവർ പറഞ്ഞതുപോലെ ഇത് ദീനിൻ്റെ വളരെ അടിസ്ഥാനപരമായ സംഗതിയാണ്. മുത്തുനബിയെ മനസ്സിലാക്കുക സല്ലല്ലാഹു അലൈഹി വസല്ലം. പറയാനും കേൾക്കാനും അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു നമ്മെ അവൻ്റെ സ്വാലിഹിങ്ങൾ പെടുത്തട്ടെ. നമ്മുടെ നേതാവ് ബഹുമാനപ്പെട്ട കൂട്ടുമല ബാപ്പ മുസ്ലിയാർ രോഗി ആശുപത്രിയാണ്. അള്ളാഹു തആല ഷിഫ നൽകട്ടെ. ഉസ്താദ്മാർക്കൊക്കെ അള്ളാഹു ആഫിയത്തിനെ കൊടുക്കട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു തആല മഗ്ഫിറത്ത് നൽകട്ടെ. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. വാ ഈ പാവപ്പെട്ടവന് വേണ്ടി നിങ്ങളെല്ലാവരും ദുആ ഇറക്കണമെന്ന് വളരെ താഴ്മയായി അപേക്ഷിച്ചുകൊണ്ട് വാഹൃദ് അൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.